പുതിയ പ്രഖ്യാപനങ്ങളില്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ 2023-24 വർഷത്തെ ബജറ്റ് അവതരണം. മുൻവർഷത്തെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാതെയാണ് ഡെപ്യൂട്ടി മേയർ പി കെ രാജു ബജറ്റ് അവതരിപ്പിച്ചത്. മുൻവർഷങ്ങളിലെ ബജറ്റിലെ പദ്ധതികൾ പേര് മാറ്റിയാണ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുൻവർഷങ്ങളിൽ അവതരിപ്പിച്ച ബജറ്റിലെ പദ്ധതികൾ തന്നെയാണ് ഈ വർഷവും പേരുമാറ്റി ആവർത്തിച്ചത്. കൂടാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും പേരുമാറ്റി ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നഗരം നേരിടുന്ന പ്രധാന പ്രശ്നമായ ഡ്രെയിനേജ് സംവിധാനത്തിന് കാര്യമായി തുക വകയിരുത്തിയിട്ടില്ല. പ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തെ ചുറ്റിയുള്ള ആറ്റുകാൽ ടൗൺഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ബജറ്റിൽ പ്രതിപാദിക്കാതെയായിരുന്നു പി കെ രാജുവിന്റെ ബജറ്റ് അവതരണം. അതേസമയം കോർപ്പറേഷന്റെ മാലിന്യ സംഭരണശാല പ്രവർത്തിച്ചിരുന്ന വിളപ്പിൽ ശാലയെ മിനി ടൗൺഷിപ്പ് ആക്കുന്നതിനായി 450 കോടി രൂപ മാറ്റിവെച്ചു. നഗരസഭയെ സ്ത്രീ സൗഹൃദ നഗരമാക്കുമെന്നാണ് പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം സ്ത്രീ സൗഹൃദമാക്കുന്നതിനായി പ്രഖ്യാപിച്ച ജെൻഡർ സ്പേസ്, ഷീ ലോഡ്ജ്, ഷീ ഫിറ്റ്നസ് സെന്റർ, ഷീ ജ്വാല, ഷീ ഹബ് എന്നീ പദ്ധതികളൊന്നും പൂർത്തീകരിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. 1640 കോടി രൂപ വരവും 1504 കോടി രൂപ ചെലവും 135 കോടി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഡെപ്യൂട്ടി മേയർ പി കെ രാജു അവതരിപ്പിച്ചത്. അതേസമയം ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി UDF അംഗങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുലിന് ഐക്യദാർഢ്യവുമായി എത്തിയത് ചട്ടവിരുദ്ധമാണെന്നും നാളിതുവരെ ബജറ്റ് അവതരണത്തിനിടെ മറ്റു വിഷയങ്ങളിൽ ചർച്ച നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ജനം, തിരുവനന്തപുരം.